നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അതിൻ്റെ കൊട്ടിക്കലാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരുപക്ഷെ എല്ലാവരും ഒന്നും അറിഞ്ഞു കാണാൻ വഴിയില്ലാത്ത ഒരു കാര്യം പറയാം ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞതാവാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തൃക്കാക്കരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അതായത് സി പി എം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ജോ ജോസഫ് എന്ന ഡോക്ടറുടെ മുഖഛായയുള്ള ഒരു ചെറിയ ക്ലിപ്പ് ഇങ്ങനെ ചില ഇടത്തൊക്കെ അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കിട്ടിയതാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളുകളി എന്താണെന്നറിയാവുന്ന ഞങ്ങൾ ഇതിനെപ്പറ്റി ഇതുവരെയും ന്യൂസൊന്നും ചെയ്തില്ല കാരണം ഇത് വ്യക്തമായിട്ട് അറിയാം ഇത് ആരാണ് ഇത് പടച്ചു പടച്ചുവിട്ടതെന്ന് യഥാർത്ഥത്തിൽ ഈ വീഡിയോ ഒരു അശ്രീല വീഡിയോ പോലുമില്ല ഈ ജോജോ ജോ ജോസഫ് എന്ന വ്യക്തിയുടെ മുഖച്ഛായുള്ള ആരോ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറുമായിട്ട് അവരുടെ സ്വകാര്യ നിമിഷത്തിലുള്ള ഒരു ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ഒരു വീഡിയോ ആണ് ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി അവർ രാഷ്ട്രീയം മാത്രമല്ല ഉപയോഗിക്കുക എത്ര തരംതാണ വൃത്തികെട്ട പണിയും അവർ ചെയ്യും ഇത് പറയാൻ കാരണം സ്വന്തം ജില്ലാ സെക്രട്ടറിയുടെ അദ്ദേഹം വിശ്രമിക്കുന്ന മുറിയിലെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് ഒളിക്കാമറ വെക്കാൻ വരെ മടിയില്ലാത്ത ഒരു കൂട്ടരാണ് സി ഇനി ചിന്തിക്കുക എന്തുകൊണ്ട് ഈ ജോ ജോസഫിനോട് സാമ്യമുള്ള ഒരാളുടെ വീഡിയോ ഇവർ ഇങ്ങനെ പ്രചരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ കാരണം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഈ ജഗദീഷ് സിനിമയിലൊക്കെ നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ള ചില കോമഡി കോമാളി കഥാപാത്രത്തിൻ്റെ ഒരു ഇമേജ് കൽപ്പിക്കപ്പെട്ട് ഇപ്പോൾ ആകെ ചമ്മി നാറി നിൽക്കുന്ന ജോ ജോസഫിന് ഒരു സഹതാപ സഹതാപ തരംഗം സൃഷ്ടിച്ചു കൊടുക്കുക എന്നതാണ് അതിൻ്റെ പിന്നിലുള്ള അവരുടെ ആ ഒരു ചേതവികാരം അതിനായി ഇങ്ങനെ അവർ തന്നെ പടച്ചുവിടുക സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാരുടെ കയ്യിലോ അല്ലെങ്കിൽ സംഘി എന്തായാലും ഈ ഒരു സീനിൽ സംഘികൾ ഇതുവരെ വന്നിട്ടില്ല അവർ അത് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ അത് വച്ച് ഇദ്ദേഹത്തിനെ അപമാനിക്കാനോ ശ്രമിച്ചില്ല അവരുടെ സ്ഥാനാർത്ഥിയും ശ്രമിച്ചില്ല പക്ഷേ ചില കോൺഗ്രസ്സുകാരെങ്കിലും ഇതിനകത്തെ ഉള്ളുകളി അറിയാതെ ഇത് വാട്സപ്പ് വഴിയും മറ്റും ഫേസ്ബുക്ക് വഴിയൊക്കെ പ്രചരിപ്പിച്ചു ഒടുവിൽ ഇടതുപക്ഷം ഇത് ഏറ്റുപിടിച്ചു കേസെടുത്തു ഇങ്ങനെ പ്രചരിപ്പിച്ച് രണ്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രചരിപ്പിച്ച രണ്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു എന്നാൽ ഇതാദ്യം വിട്ട ആളെ ഇതുവരെയും അറസ്റ്റ് ചെയ്തില്ല അറസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ കാരണം പിണറായിയുടെ പോലീസാണ് അവരെന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് എത്തി ഈ വ്യക്തിയുടെ പേരിൽ അതായത് കോൺഗ്രസ് ഇതേപോലൊരു വ്യാജ വീഡിയോ പടച്ചു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സഹതാഗ സഹതാപ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ആ ചതിക്കുഴിയിൽ ചെന്ന് എന്തായാലും ബി ജെ പി വീണില്ല സംഘികളാരും വീണില്ല ഒന്നോ രണ്ടോ കോൺഗ്രസ്സുകാർ പോയി വീണ് കൊടുത്തു ഇന്നിപ്പോൾ എന്തായാലും മുഖമടച്ച് തന്നെയുള്ള മറുപടി അവരുടെ പ്രതിപക്ഷ നേതാവ് അതായത് അതായത് യു ഡി എഫ് യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള വി ഡി സദശനാണ് പറഞ്ഞു കൊടുത്തത് ഒരു കാര്യവുമില്ലാതാണ് ഇല്ലാതാണ് സി പി എം പോയി തല്ലുവാങ്ങിയത് കാരണം മറ്റൊന്നുമല്ല വി ഡി സതീശൻ പറഞ്ഞത് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറിക്കൽ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വിശ്രമ മുറിയുടെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് ഒളിക്കാമറ വെച്ചവരാണ് എറണാകുളം ജില്ലയിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ അപ്പോൾ അവർ ഇതും ഇതിൻ്റെ അപ്പുറവും ചെയ്യുന്നു തുറന്നടിച്ചു കളഞ്ഞു ജനങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ അണികൾ പോലും ഒരു കാര്യമാണ് കുത്തിപ്പൊക്കി ഇട്ടു കൊടുത്തത് ഒപ്പം തന്നെ ഒരു രക്തസാക്ഷിയുടെ പേരിൽ ഫണ്ട് പിരിച്ചത് ആ ഫണ്ട് മുക്കിയ പ്രതികളെ ഒളിപ്പിക്കാൻ പോലും മടിയില്ലാത്തവരാണ് സി പി എമ്മെന്നും പറഞ്ഞു വെച്ചു കളഞ്ഞു അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയം മാത്രമല്ല സി പി എമ്മിന് അറിയാവുന്നത് അവർ എന്ത് തരംതാണ നിറികട്ട കളിയും കളിക്കും അതിലൊന്നാണിത് എന്നാൽ യാതൊരു രീതിയിലും അശ്രീലമില്ലാത്ത ഒരു ചെറിയ വീഡിയോ അതിൽ അതിലെ പുരുഷന് ഈ ജോ ജോസഫിൻ്റെ ഒരു ഛായ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ജോ ജോസഫേ അല്ല ഈ വീഡിയോ ഒക്കെ ഞങ്ങളുടെ കയ്യിൽ നേരത്തെ തന്നെ കിട്ടിയതാണ് ഞങ്ങളത് തൊടാനേ പോയില്ല നമുക്കറിയാം ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലല്ലോ ഈ സി പി എം എന്ന ഈ തട്ടിപ്പ് പാർട്ടിയെ അവർ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നുകൊണ്ട് തന്നെ അന്നേ അത് അവഗണിച്ചു വിട്ടതാണ് പക്ഷേ ഏതോ ചില കോൺഗ്രസ്സുകാർ അതിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് മാത്രമാണ് ദാ ഇപ്പോൾ രാഷ്ട്രീയം പറയേണ്ടതിന് പൗര പകരം അപ്പം ഈ ജോ ജോസഫിൻ്റെ ഈ വ്യാജ ക്ലിപ്പും വെച്ചുകൊണ്ട് രാഷ്ട്രീയം പറയുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയം കളിക്കുന്നത് അത്രയും നിറികട്ട തരംതാണ് രാഷ്ട്രീയം കളിക്കുന്നവരാണ് സി പി എം എന്ന് ഉറപ്പായിട്ടും തന്നെ പറയാൻ സാധിക്കും ഇനി മറ്റൊരു വാർത്ത ഒരു ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടൊരു വാർത്തയാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു വാർത്തയാണ് നമുക്കറിയാം ചില നേതാക്കളൊക്കെ എം പിമാരായിട്ടുണ്ട് എം എൽ എ മാരായിട്ടുണ്ട് മന്ത്രിമാരായിട്ടുണ്ട് അപ്പോൾ എം എൽ എ ആയാലും എം പി ആയാലും ഒക്കെ അതിൻ്റെ കാലാവധി കഴിഞ്ഞും അവർക്ക് എം എൽ എ പെൻഷനും കിട്ടും എം പി പെൻഷനും കിട്ടും പിന്നെ വല്ല ജോലി നേരത്തെ വല്ല ജോലി ഉണ്ടായിരുന്നതാൽ ആളായിരുന്നുവെങ്കിൽ അതിൻ്റെ പെൻഷനും കിട്ടും ഇതനീതിയല്ലേ ഇത് നിർത്തണ്ടേ ഏതെങ്കിലും ഒരു പെൻഷൻ മാത്രം പോരെ അങ്ങനെ ഒരുപാട് കാലത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ട് പല സർക്കാരുകളും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ആരും ഇതിലൊരു തീർപ്പുണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ മോദി സർക്കാർ ഇതിലൊരു ഒരു തീർപ്പുണ്ടാക്കാൻ പോകുന്നു ഒരാൾ ഒരു വ്യക്തി എം എൽ എ ആയിരുന്നു അല്ലെങ്കിൽ എം പി ആയിരുന്നു രണ്ടും കൂടെ ആയിരുന്നു ഒരു പെൻഷൻ മതി ഒന്നുകിൽ എം എൽ എ പെൻഷൻ അല്ലെങ്കിൽ എം പി പെൻഷൻ രണ്ടും കൂടെ വേണ്ട ഇനി സർക്കാരിൻ്റെ വേറെ എന്തെങ്കിലും ആനുകൂല്യം അല്ലെങ്കിൽ പെൻഷനുള്ള ആളാണ് എങ്കിൽ അവരൊരു സത്യവാക്ലൂടെ കൊടുക്കണം എനിക്ക് മറ്റ് വരുമാനമൊന്നുമില്ല എന്നുള്ള നിർത്തി കൊടുക്കണം എങ്കിൽ മാത്രമേ എം എൽ എ പെൻഷനോ എം പി പെൻഷനോ കിട്ടത്തുള്ളൂ എന്നാലും ഇങ്ങനെയൊരു നിയമം വന്നാൽ ഇങ്ങനെയൊരു നിർണായകമായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നാൽ അത് പാർലമെൻറ്റിലെ രണ്ട് സഭകളിലും ലോക്സഭയാവട്ടെ രാജ്യസഭയാവട്ടെ അവിടെ പാസ്സാക്കിയെടുക്കാനുള്ള അങ്ങമ്പലൊക്കെ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനുണ്ട് തീർച്ചയായിട്ടും പാസ്സായി അത് നിയമമായാൽ അതൊരു വിപ്ലവകരമായിട്ടുള്ള തീരുമാനമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വെബ് ഡെസ്ക് തത് മൈന്യൂസ്